കരവാളൂർ മാത്ര സർവീസ് ഭരണ ബാങ്കിലെ അംഗങ്ങൾക്കുള്ള ചികിത്സാ ധനസഹായമാണ് വിതരണം ചെയ്തത്. അംഗങ്ങളായിട്ടുള്ള 58 പേർക്കാണ് ആദ്യഘട്ടത്തിൽ ധനസഹായം ലഭ്യമാക്കുന്നത്. ഇതിനായി 11,80,000 രൂപയാണ് വിതരണം ചെയ്തത്. ബാങ്കിൽ നടന്ന ചടങ്ങിൽ പുനലൂർ എം എൽ എ പി എസ് സുബാൽ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ നിലവാരം നിയന്ത്രിക്കുന്ന മേഖലകളുൾപ്പെടെ നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തിന്റെ സജീവമായിട്ടുള്ള ഇടപെടൽ പ്രവർത്തനങ്ങൾ. ഇത് മാത്രമല്ല, ധാരാളം സേവനങ്ങളാണ് നമ്മുടെ സഹകരണ പ്രസ്ഥാനം ഇന്ന് കേരളത്തിൽ നടപ്പാക്കുന്നുണ്ട്. ആ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുമൊക്കെ വളരെ വിശദമായി അവസരത്തിൽ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ ഉണ്ടായപ്പോഴും അതിനെ അതിജീവിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയും. പ്രത്യേകിച്ച് നോട്ടുനിരോധന സമയത്ത് ഈ സഹകരണ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ എല്ലാ ശ്രമങ്ങളും നടന്നതിനെ സംബന്ധിച്ച് നമുക്കറിയാം. അതിനെയെല്ലാം അതിജീവിക്കാൻ നമ്മുടെ സഹകരണ പ്രസ്ഥാനം. ബാങ്ക് പ്രസിഡന്റ് പ്രൊഫസർ വി എസ് പ്രവീൺ കുമാർ അധ്യക്ഷനായിരുന്നു. ധനസഹായത്തിന്റെ വിതരണ ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജെ മോഹൻ. വായ്പ എടുക്കിയ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടതും ഈ സഹകരണ സ്ഥാപനത്തിൽ നിന്ന് സഹകരണ സ്ഥാപനത്തിന്റെ അഭിവൃദ്ധിക്ക് നിദാനമായിട്ടുള്ള ഒന്നാമത്തെ ഘടകം സഹകരണ ബാങ്കിലെ അംഗങ്ങളാണ്. ആ അംഗങ്ങൾക്ക് ഒരു പ്രയാസം വന്നാൽ അവരെ കൈയൊഴിയുക എന്നതല്ല അവർ പടുത്തുയർത്തിയ സ്ഥാപനങ്ങൾ ചെയ്യേണ്ടത് എന്നതാണ് ഈ പദ്ധതി പ്രഖ്യാപനത്തിലൂടെ സഹകരണ വകുപ്പ് കേരളത്തിലെ ജനങ്ങൾക്ക് കാട്ടിക്കൊടുക്കുന്നത്. ആദ്യമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പൊ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളിൽ നിന്നും ഒരു നിധി സ്വരൂപിച്ച് ലാഭത്തിലും നഷ്ടത്തിലും പ്രവർത്തിക്കുന്ന സഹകാരികളും വേദനയും പ്രയാസവും അനുഭവിക്കപ്പെടുന്നവർക്ക് ഒരു കൈത്താങ് എന്ന നിലയിലേക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് സ്വരൂപിക്കപ്പെട്ടിട്ടുള്ള തുകയാണ് വിതരണം ചെയ്യുന്നത്. കൊല്ലം ജില്ലയിലെ സഹകരണ ബാങ്കുകൾക്ക് ഈ നിലയിൽ ഒരാശ്വാസതരം കൊടുത്തത് ആദ്യമായി സഹകാരികളുടെ കൈകളിലേക്ക് എത്തിക്കുന്ന ചടങ്ങ് നടത്തുന്ന ബാങ്ക് മാത്ര സർവീസ് സഹകരണ ബാങ്കാണ് എന്ന പ്രത്യേകതയും ഈ ചടങ്ങിനുണ്ട് എന്നുള്ളതാണ് ഓർമ്മിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ ഇപ്പൊ നിങ്ങളോട് പറയേണ്ട ഒരു സന്ദർഭമല്ല. എല്ലാവരുടെയും അവസ്ഥ നമുക്ക് ഉദ്ദേശിക്കും. പ്രയാസങ്ങളും വിഷമവും വീട്ടിലെ സാഹചര്യങ്ങളും അത് ഞങ്ങളൊന്ന് സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞു. കണ്ടാലൊരു കുഴപ്പമില്ലെന്ന് തോന്നുമെങ്കിലും ഭാര്യയ്ക്ക് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ എല്ലാ മാനസികാവസ്ഥ വളരെ വിഷമത്തിലാണ്. അങ്ങനെയുള്ളവരുടെ മുഖത്ത് നോക്കിയിട്ട് പ്രസംഗിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജിഷാ മുരളി, ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ കെ ഷാജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ സി ജോസ്, ഓമന മുരളി, ബാങ്ക് വൈസ് പ്രസിഡന്റ് എസ് മോഹനൻ, ഡയറക്ടർ ബോർഡ് മെമ്പർമാർ, സെക്രട്ടറി സുരേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ, പുനലൂർ.